വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴ്പോട്ട് തളർന്ന പിതാവിനെ സഹായിക്കുകയാണ് രണ്ടാം ക്ലാസ്സുകാരിയായ സുബൈദ. എറണാകുളം കാക്കനാട് സ്വദേശിയായ നസീറിനാണ് 11 മാസങ്ങൾക്ക് മുൻപ് ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചിലവഴിച്ചു. ഇപ്പോൾ നിത്യ ചിലവിന് ഏക വരുമാനം ലോട്ടറി വിൽപ്പനയാണ്. അത് പറയാൻ പറ്റില്ല, എന്നാൽ സത്യം പറയാമല്ലോ. എൻ്റെ മോള് ഇവിടെ നിന്ന് 32 കിലോമീറ്റർ നടന്നവളാ. ഈ മോള് അന്ന് കാല് കേൾക്കണമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വേദന എല്ലാം സഹിച്ച് ഈ ലെഫ്റ്റ് ഈ മടിയിലിരുത്ത് ദൈവനാ തള്ളിയത്. അതായത് ഇവിടെ നിന്ന് ഫോട്ടോ വെച്ച് വരെയാണ് ഞങ്ങൾ പോയത്. പഠിക്കുകയാണല്ലോ, അപ്പം ഈ സ്കൂൾ പഠിപ്പ് പോലും ഞാൻ വണ്ടി ഇടിച്ചിട്ട് പോലും സത്യം പറയാൻ ഇവളെ 24 ദിവസമേ മുടക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള വേദനയിൽ അവൾ ലോട്ടറി കച്ചവടത്തിനും പോവും, ഈ പിള്ളേർ സ്കൂളിലും പോവും, ഈ മോള് പഠിക്കാൻ പോകുമ്പോഴും സത്യം പറയല്ലോ ഒരു ചോറ് ഞാൻ 3 നേരമാക്കി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സ നടക്കുന്നുണ്ടോ? ചികിത്സ ഞാനിപ്പോൾ മുടങ്ങിയിട്ട് കറക്റ്റായിട്ട് മുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി. അത് ഡോക്ടർമാർക്ക് ആ എൻ്റെ ചീട്ട് കാണിച്ചു തരാം. സത്യം പറയാമല്ലോ, അതായത് മക്കൾക്ക് ഒരേ ഡ്രസ്സ് വരെ എനിക്ക് മറ്റുള്ള വീട്ടുകാരാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇന്നെല്ലാം സഹായിക്കുന്നതെല്ലാം ഈ കരിമോളിലും ഈ എഫ് എ സിറ്റിയിലും ഈ കുഴിക്കാടുള്ള മറ്റുള്ള അറിയുന്ന ഓട്ടർഷക്കാരാണ്. സ്കൂൾ തുറപ്പ് വരാൻ പോകണം, ഇനി കുട്ടികൾക്ക് ബുക്സ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങണ്ടേ? ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കണത്. പിന്നെ ഒരു 2 പേര് ബാഗ് വന്നിട്ടുണ്ട്. സത്യം പറയാലോ, ബാക്കിയുള്ള ഇതിന് ബുക്കും കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ പേടിയാ, പുറമേ കാണിച്ചിട്ട് കാര്യമില്ല, ആരോടൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ദൈവം എന്തായാലും ഒരു പ്രൈസ് എന്തായാലും തരും, പഴയത് പോലെ തരും എന്നൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. പിന്നെ ഒരു ഇത് എന്തായാലും എണീക്ക് കഴിക്കാണ്ടിരിക്കില്ല, എണീച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് എന്ന് വെച്ചാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവില്ല. അവധി ദിവസങ്ങളിലാണോ അച്ഛനെ സഹായിക്കാൻ വരുന്നത്? ഇപ്പൊ എന്റെ അവസ്ഥ ഇപ്പൊ എല്ലാവർക്കും കാണാം. ഇത് ഇങ്ങോട്ടൊന്ന് കാണിക്കേ, ഇത് രണ്ട് കഷ്ടമാണ്, ഇറച്ചി കിടക്കാൻ പുറത്തായത്. ഇത് ബോള്, ബാക്കി എല്ലാം എനിക്ക് ചെയ്തു തരണത് എൻ്റെ ഈ അമ്മയാണ്. ഇതിപ്പോൾ എനിക്ക് അമ്മയാണ് സത്യം പറഞ്ഞ. എന്നു വെച്ചാൽ ഇവിടെയില്ലേ ഞാൻ ചത്തും പോയാൽ ആശുപത്രി കിടന്നിട്ട്, അതെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്നെ നോക്കിയത്. ഇവരൊക്കെ ലോങ് ആയിരുന്നു പഠിക്കാൻ. സത്യം പറയല്ലേ, മൂത്തവളം കാട്ടി ഇന്ന് അമ്മയായിട്ട്, അമ്മയാണ് ഇത്. എനിക്കിപ്പം ജനിച്ചതിന് ദൈവമായിട്ട് കിട്ടിയ ഒരു അമ്മയാണ് ഇത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്നെ എൻ്റെ തീട്ടവും ഭാര്യ എന്നെ ഒരു മോനെയും കാട്ടി കഷ്ടത്തിൽ എന്നെ അവൾ നോക്കിയേക്കണത്. അപ്പോൾ അവളെ ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും ഞാൻ വിടൂല. അങ്ങനത്തെ ഒരു മെൻ്റലാറ്റിക്ക് തലയ്ക്ക് കയറിക്കൊണ്ടിരിക്കണേ. എനിക്കുള്ള കുടിയെന്ന് പറഞ്ഞാൽ 1449 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ടിക്കറ്റ് എത്ര പ്രാവശ്യം വിൽക്കണം? ഒരു 10 എണ്ണത്തിന് 1449 രൂപ. അതേപോലെ 3 ഷീറ്റ് മേടിക്കുമ്പോൾ ഞാൻ ആ കാശിന് എൻ്റെ മക്കൾക്ക് ഒന്നും എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ല. അത് വേണ്ട ഞാൻ നിർത്തി വെച്ചേക്കണത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നുവെച്ചാൽ വാടക കൊടുക്കണ്ടേ, മക്കളെ ചെലവ് നോക്കണ്ടേ. കൂട്ടുകാരെല്ലാം അവധി ആഘോഷിച്ചപ്പോൾ ഇവൾ പിതാവിന് താങ്ങാവുകയായിരുന്നു. എത്ര ഭാരവും ദൂരവും താണ്ടാൻ ഒരു മടിയുമില്ലാതെ. വിവേക് ജീവനത്തിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.